വെൽക്കം ടു മൂവി ബ്രാൻഡ്. വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുള്ള താരമാണ് പൃഥ്വിരാജ്. പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടുന്ന താരമായ പൃഥ്വിരാജിന് ആരാധകരേറെയാണ്. 20 വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറിയ പൃഥ്വിരാജ് ഇന്ന് നടൻ മാത്രമല്ല സംവിധായകനും നിർമ്മാതാവും ഡിസ്ട്രിബ്യൂട്ടറും എല്ലാമാണ്. തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് നീങ്ങുമ്പോൾ പൃഥ്വിക്ക് കൂട്ടായി നല്ല പാതി സുപ്രിയയുമുണ്ട്. ഭർത്താവിനും കുടുംബത്തിനുമായി കൊച്ചിയിലേക്ക് പറിച്ചു നടപ്പെട്ട സുപ്രിയ ഇന്ന് മലയാള സിനിമയിലെ പേരുകേട്ട പ്രൊഡക്ഷൻ കമ്പനിയായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ അമരക്കാരിയാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ വർഷം ഏറ്റവും അധികം കാത്തിരിപ്പുയർത്തിയ ചിത്രങ്ങളിലൊന്നായിരുന്നു പ്രഭാസിനൊപ്പം പൃഥ്വിരാജും പ്രധാന വേഷത്തിലെത്തിയ സലാർ. വെള്ളിയാഴ്ച തിയേറ്ററുകളിൽ എത്തിയ ചിത്രത്തിന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. KGF നിർമ്മാതാക്കളായ ഹൊംബാലെ ഫിലിംസ് തന്നെയാണ് സലാർ ആദ്യ ഭാഗമായ സലാർ ദി സീസ് ഫയറും നിർമ്മിച്ചിരിക്കുന്നത്. ഇരു ഇമോഷണൽ ആക്ഷൻ ഡ്രാമയാണ് വിശേഷിപ്പിക്കാവുന്ന സലാറിലെ ആക്ഷൻ രംഗങ്ങൾ. വലിയ കയ്യടിയാണ് തിയേറ്ററുകളിൽ നേടുന്നത്. ചിത്രം റിലീസായ എല്ലാ കേന്ദ്രങ്ങളിലും നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം തുടരുന്നത്. ദേവയായ പ്രഭാസും വരദരാജ മന്നാറായി പൃഥ്വിരാജും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ചിത്രം രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് പറയുന്നത്. സുഹൃത്തു ബന്ധത്തിന് ഏറെ പ്രാധാന്യമുള്ള സലാർ ഒരു ദൃശ്യ വിരുന്ന് തന്നെയാണ്. ഒരിടവേളയ്ക്ക് ശേഷം പൃഥ്വിരാജ് അഭിനയിച്ച അന്യഭാഷാ സിനിമ കൂടിയാണ് സലാർ. ഭർത്താവിന്റെ സിനിമ കാണാൻ റിലീസ് ദിവസം തന്നെ എല്ലാ തിരക്കും മാറ്റിവെച്ച് സുപ്രിയ എത്തിയിരുന്നു. സലാറിന്റെ ഷൂട്ടിംഗ് സെറ്റിലും സുപ്രിയ പൃഥ്വിക്കൊപ്പം പോയിരുന്നു. ഇപ്പോഴിതാ സലാർ കണ്ടിറങ്ങി വരവേ തന്നെ വളഞ്ഞ ഓൺലൈൻ മീഡിയക്കാരോട് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത്. സലാർ കണ്ട ശേഷവും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുടെ പ്രകടനമാണെന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് പൃഥ്വിരാജിന്റെ പേരാണ് സുപ്രിയ പറഞ്ഞത്. എങ്ങനെയുണ്ട് സിനിമ കണ്ടിട്ട് എന്ന ചോദ്യത്തിന് സൂപ്പർ, നിങ്ങൾ കണ്ടിരുന്നോ, കണ്ടെങ്കിൽ പറയൂ, നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായം പറയൂ എന്ന മറുചോദ്യം ചോദിച്ചുകൊണ്ടാണ് സുപ്രിയ മറുപടി പറയാൻ ആരംഭിച്ചത്. ആരെയാണ് പ്രഭാസിനെയാണോ പൃഥ്വിരാജിനെയാണോ ഇഷ്ടപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഈ സിനിമയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെടുക? ആരാണ് നന്നായി പെർഫോം ചെയ്തതായി തോന്നിയത്? എന്റെ ഭർത്താവാണ്, രണ്ടുപേരെയും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പൃഥ്വിയെ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നിയത് ഇത് പ്രശാന്ത് നീലിന്റെ ലോകമാണ്. നമ്മൾ എല്ലാവരും അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. സ്റ്റൈലിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അതിലെല്ലാത്തിലും പ്രശാന്തിന്റെ ഒരു ടച്ച് കാണാം. ഞാൻ പാർട്ട് ടുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. രാജുവിനെ വിളിച്ചിട്ട് പാർട്ട് ടുവിന്റെ കഥ എന്താണെന്ന് ഒന്ന് ചോദിക്കണം. അത് എന്നോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. സിനിമയുണ്ടാക്കുന്നത് ആൾക്കാർക്ക് വേണ്ടിയാണ്. അവർക്ക് അത് മോശമായി തോന്നുന്നുണ്ടെങ്കിൽ അവർ അത് കാണരുത്. അത്രേ പറയാൻ പറ്റുള്ളൂ. എല്ലാ സിനിമകൾക്കും ഓരോ വിധിയുണ്ട്. KGF എന്താണോ അതിന്റെ വിധിയല്ല മറ്റുള്ള സിനിമകൾക്ക്. അതിപ്പോൾ ഒരേ ഡയറക്ടർ ചെയ്തതാണെങ്കിലും എമ്പുരാൻ സിനിമയെക്കുറിച്ച് ഏതെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് അതിന്റെ ഡയറക്ടറോട് ചോദിക്കണം. ഞാൻ ഇവിടെ ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഈ സിനിമ കാണാൻ വന്നതാണ്. അതല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനെയോ മോഹൻലാൽ സാറിനെയോ കാണുമ്പോൾ ചോദിക്കണം. നേരെ എങ്ങനെയാണ് സലാറിന് ഭീഷണിയാവുന്നത്? നേരെ കാണുന്നവർ സലാർ കാണുന്നില്ലെന്നുണ്ടോ? നിങ്ങൾ നേരെ കണ്ടോ? എന്നിട്ട് നിങ്ങൾ ഇവിടെ സലാർ കാണാൻ വന്നില്ലേ? പിന്നെന്താ ഇവിടെ പ്രശ്നം? ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള എല്ലാ സിനിമകളും കാണും. ഞാൻ ഇതുവരെ നേരെ കണ്ടില്ല, കാണണം. കാരണം ഇതെല്ലാം ഞങ്ങളുടെ ഫാമിലിയാണ്. മോഹൻലാൽ സാറാണെങ്കിലും ആന്റണി ആണെങ്കിലും എല്ലാവരും ഞങ്ങളുടെ കുടുംബമാണ്. ആ സിനിമ വിജയമാകുന്നതെങ്കിൽ സന്തോഷം എന്നാണ് സുപ്രിയ പറഞ്ഞത്. താരപത്നിയുടെ വീഡിയോ വൈറലായതോടെ സുപ്രിയയുടെ മറുപടിയെ പുകഴ്ത്തി ആരാധകർ എത്തി. രാജുവിന് പറ്റിയ ഭാര്യയാണ്, മെയ്ഡ് ഫോർ ഈച്ച് അതർ. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് മൊത്തം അതുപോലെയുണ്ട് സുപ്രിയയിലും. സുപ്രിയ മോളിവുഡിലെ ജയാ ബച്ചനാണ്. ഒരു മര്യാദ ഇല്ലയുടെ പഴയ BBC റിപ്പോർട്ടറോട് ആണോ ഇമാതിരി ഊള ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഭയങ്കര സത്യസന്ധമായ ബോൾഡായ മറുപടികളാണ് അവർ പറഞ്ഞത് എന്നെല്ലാമാണ് കമന്റുകൾ.